ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ കുറേ നാളായല്ലേ വീഡിയോസൊക്കെ ആയിട്ട് വന്നിട്ട്. ഞാനിപ്പോൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് ഏകദേശം ഒരു 8 മാസമെങ്കിലും ആയിട്ടുണ്ടാവും. 7-8 മാസം. യെസ്, എല്ലാവരും സംശയിക്കുന്നത് പോലെ തന്നെയാണ്. ഞാൻ എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ആയിട്ട് ഞാൻ ഹോസ്പിറ്റലൈസ്ഡൊക്കെ ആയിരുന്നു. പിന്നെ അതിൽ നിന്ന് റിക്കവർ ചെയ്ത് വരാനായിട്ട് ഒത്തിരി സമയമെടുത്തു. കുറച്ചധികം നാൾ തന്നെ വേണ്ടി വന്നു. ഇങ്ങനെ വൺ ബൈ വൺ ആയിട്ട് ഇങ്ങനെ ഓരോന്നും മാറി മാറി വന്നുകൊണ്ടിരുന്നപ്പോഴത്തേൽ പിന്നെ ഇങ്ങനെ കുറച്ച് നമുക്ക് ഹെൽത്ത് നമ്മളുടേത് കറക്റ്റായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാനായിട്ട് ഒരു മൂഡ് തോന്നത്തില്ലല്ലോ. അതും ഉണ്ടായിരുന്നു കാര്യങ്ങൾ. പിന്നെ വീടിൻ്റെ കുറച്ച് റിനോവേഷൻ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നൊരു സാഹചര്യത്തിലായിരുന്നില്ല ഞാൻ. അപ്പോൾ ഇനിയും പഴയതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസൊക്കെ ഇടണം, എല്ലാവരും അത് കാണണം എന്നൊക്കെ തന്നെയാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഞാൻ നാട്ടിലല്ല കേട്ടോ. നിങ്ങൾ ഈ തംബ്നെയിലും ഇതിലൊക്കെ കാണുന്ന പോലെ തന്നെ ഞാൻ പുറത്താണ്. പുറത്ത് ഞാൻ എവിടെയാണ് പോയതെന്നും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് ഇപ്പോൾ ഇനി വീഡിയോ ഇടുന്നത്. ഇൻട്രോ ഒത്തിരി വലിച്ച് നീട്ടി സംസാരിക്കാനായിട്ട് താല്പര്യമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ബോറിംഗ് ആവും. അപ്പോൾ നിങ്ങൾക്ക് ബാക്കി ഞാൻ വീഡിയോയിലൂടെ ഒക്കെ തന്നെ പറയാം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. എന്താ പറയുന്നത്, നിങ്ങളുടെ സപ്പോർട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെയൊക്കെയാണ് ചെയ്തിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോവാം. ഞാൻ പറഞ്ഞായിരുന്നില്ലേ ഞങ്ങൾ ഇപ്പോൾ അവിടെയല്ല, നാട്ടിലല്ല, ഞാൻ പുറത്തേക്ക് പോവാണ്. അപ്പോൾ ഞങ്ങൾ ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് കേട്ടോ വന്നേക്കുന്നത്, ടെർമിനൽ 2. അപ്പോൾ ഞാൻ ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഫസ്റ്റ് ടൈമാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഞങ്ങൾ പോകുന്നത് യു എസ് ബോസ്റ്റണിലൊക്കെയാണ് കേട്ടോ പോകുന്നത്. അവിടെ സാഞ്ചേട്ടൻ്റെ ബ്രദറും ഫാമിലിയും അവിടെയുണ്ട്. അപ്പോൾ അവരുടെ അടുത്തേക്കാണ് ഞങ്ങൾ പോയത്. അപ്പോൾ അതിന് മുമ്പ് ഞങ്ങൾക്ക് ട്രിവാൻഡ്രത്തു നിന്ന് രാവിലെ 3:30 ഫ്ലൈറ്റ്. ബട്ട് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറച്ച് ടെക്നിക്കൽ എറർ വന്നായിരുന്നു ഫ്ലൈറ്റിൽ. അപ്പോൾ ഒരു 3.5 hours ലേറ്റായി ഫ്ലൈറ്റ്. അപ്പോൾ ഞങ്ങൾക്ക് ദോഹ വഴിയായിരുന്നു ഫ്ലൈറ്റ്. അപ്പോൾ ദോഹയിലോട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ അടുത്ത കണക്റ്റിംഗ് ഫ്ലൈറ്റ് മിസ്സായി കേട്ടോ. അപ്പോൾ അവർ ഞങ്ങൾക്ക് ഒരു ഹോട്ടലിൽ റൂം ഒക്കെ അറേഞ്ച് ചെയ്ത് തന്നു. അപ്പോൾ ഹോട്ടലിലെ വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ അവിടുത്തെ റെസ്റ്റോറൻ്റാണ് ഈ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ 1 day ദോഹയിൽ തന്നെ ചിലവഴിച്ചു. അപ്പോൾ അവിടുത്തെ റെസ്റ്റോറൻറ്റിലെ ഫുഡും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നേരത്തെ കണ്ട ആ ഫോട്ടോ എന്ന് പറയുന്നത് അതിൽ റൂമിൻ്റെ ഇതായിരുന്നു. എനിക്ക് കുറച്ച് അതിൻ്റെ രാത്രിയിലെ വ്യൂസൊക്കെ പുറത്ത് നല്ലതായിരുന്നു. എനിക്കെന്താ പറ്റിയെന്നറിയോ, കുറച്ച് നാളായിട്ട് ഞാനിപ്പം വീഡിയോസൊന്നും ഇടാത്തത് കൊണ്ട് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും വീഡിയോ എടുക്കുന്ന കാര്യം ഞാൻ മറന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇത് ദോഹയിൽനിന്ന് ബോസ്റ്റണിലോട്ടുള്ള ഫ്ലൈറ്റിലെ ആ ഒരു ഇതാണ്. അപ്പോൾ ദോഹയിൽനിന്ന് ബോസ്റ്റണിലോട്ട് ഫ്ലൈറ്റ് ഇങ്ങനെ എന്താ പറയുന്നത് അതിൻ്റെ ടേക്ക് ഓഫിൻ്റെയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് വീഡിയോ. അപ്പോൾ ഞാനീ പറഞ്ഞത് ഇത് പോലെ ഇതാണ് എനിക്ക് സംഭവിക്കുന്നത്. പലപ്പോഴും ഞാൻ ഈ വീഡിയോ ചിലപ്പോൾ റെക്കോർഡിംഗ് ഓൺ ചെയ്യാൻ മറന്നു പോകും, ചിലപ്പോൾ വീഡിയോ തന്നെ എടുക്കണം എന്ന് മറന്നു പോകും. അപ്പോൾ ഇതിലും ഞാനിതിൻ്റെ ദോഹയെന്നുള്ളത് കറക്റ്റായിട്ട് ഇതിൻ്റെ ടേക്ക് ഓഫ് നന്നായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ബോസ്റ്റണിൽ ഇറങ്ങുമ്പോഴത്തേൽ അതിൻ്റെ ലാൻഡിങ്ങും എടുക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ലാൻഡിങ് സമയത്ത് ഇതിൻ്റെ എന്ന് വെച്ചാൽ ബോസ്റ്റണിൻ്റെ ആ ഒരു എയർപോർട്ടിൻ്റെ ആ ഭാഗമൊക്കെ നല്ല ഭംഗിയായിരുന്നു. അപ്പം അറ്റ്ലാന്റിക് ഓഷ്യൻ്റെ മേളിൽ കൂടിയാണ് ഇത് വന്നിട്ട് ലാൻഡ് ചെയ്യുന്നത്. ഞാൻ ശരിക്കും ഓഷ്യനും അതും ഇതൊക്കെ കണ്ട് അതിൻ്റെ ഭംഗി ആസ്വദിച്ച് അവിടെ ഇരുന്നു. ഞാൻ മറന്നുപോയി ക്യാമറ എടുക്കാനും അത് വീഡിയോ റെക്കോർഡ് ചെയ്യാനും മറന്നുപോയി. ഇറങ്ങിക്കഴിഞ്ഞിട്ടാണ് അയ്യോ ദൈവമേ ഞാനിത് എടുത്തില്ലല്ലോ എന്ന് ഞാൻ ഓർത്തത്. ഞാൻ തിരിച്ചു പോകുമ്പോഴേക്കും അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നില്ല എന്നുണ്ടെങ്കിൽ. എപ്പോഴും നമ്മൾ ഈ ഇതിനുമായിട്ടും ഇങ്ങനെ ഈ റെക്കോർഡിങ് എപ്പോഴും ചെയ്യുവാണെങ്കിൽ മാത്രമേ നമുക്കിത് ഓർമ്മ വരുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ മറന്നു പോകും കേട്ടോ. അപ്പോൾ ഇത് ടേക്ക് ഓഫ് കഴിഞ്ഞ് ഇതിപ്പോൾ ബോസ്റ്റണിൻ്റെ ആ നമ്മൾ ലാൻഡിങ്ങിന് മുമ്പുള്ള ആ ഒരു വ്യൂ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ അനിയൻ്റെ കയ്യിൽ കുറച്ച്
ഫോട്ടോസ് ഉണ്ടായിരുന്നു. അനിയൻ ഇതുപോലെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അനിയൻ്റെ കയ്യിൽ നിന്ന് ഫോട്ടോ മേടിച്ച് ഞാൻ പോസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ അവിടെ ഇനി അടുത്ത പ്രാവശ്യം ഞാൻ തിരിച്ചു പോകുമ്പോഴെങ്കിലും അതെടുക്കാനായിട്ട് ഞാൻ ട്രൈ ചെയ്യാം. പിന്നെ അത് ഞങ്ങളിപ്പോൾ ബോസ്റ്റൺ എയർപോർട്ടിലെത്തി. ഫ്ലൈറ്റ് യാത്ര ഒരു 13.5 hours ജേണിയാണ്. കുഴപ്പമില്ലായിരുന്നു, കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും വലിയ കുഴപ്പമില്ലാതെയൊക്കെ ദൈവം സഹായിച്ച് ദൈവം നമ്മളെ അവിടെ എത്തിച്ചു. അപ്പോൾ ഇത് ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് പുറത്ത് വരുന്ന ഇതാണ്. അനീനും ഉണ്ടായിരുന്നു അവിടെ ഞങ്ങളുടെ കൂടെ, അവൻ വേറെ ഫ്ലൈറ്റിലായിരുന്നു. പിന്നെ അനീൻ്റെ വൈഫ് വന്നിട്ട് ഞങ്ങളെ പിക്ക് ചെയ്തു. ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നത് അവരുടെ വീടും പരിസരവും ഒക്കെയാണ്. വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഹോം ടൂർ എടുത്തിട്ടില്ല, ജസ്റ്റ് പിറ്റേ ദിവസം ഒരു വാക്കിന് പോകുന്നതിന് മുന്നായിട്ട് ഞാൻ വീടിരിക്കുന്ന ആ ഒരു ഏരിയയും അവിടുത്തെ കാഴ്ചകളൊക്കെ ഞാനൊന്ന് റെക്കോർഡ് ചെയ്തതാണ് നിങ്ങളെയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് കേട്ടോ അനിയൻ്റെ വീട്. നല്ല നല്ല ഒരു സ്ഥലമാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അധികം പൊല്യൂഷനില്ല, ക്ലീൻ എയറാണ്, ഡസ്റ്റ് ഇല്ല. അങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നതിന് ശേഷം എനിക്കായിരുന്നിരുന്നാലും ഹസ്ബൻഡിനായിരുന്നിരുന്നാലും അതെ, നല്ലൊരു പോസിറ്റീവ് എനർജിയാണ്. കാരണം നമ്മൾ കുറച്ച് പച്ചപ്പും മരങ്ങളും ഇങ്ങനെയൊക്കെയുള്ളൊരു സ്ഥലത്ത്, പിന്നെ അധികം ക്രൗഡില്ല, ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മളും കുറച്ച് ഒരു പോസിറ്റീവ് എനർജി നമ്മളിൽ ക്രിയേറ്റ് ചെയ്യും. ആ ഒരു അതിൻ്റെ ഒരു വൈബ് എന്ന് പറയുന്നത് നമ്മുടെ കുറേ അസുഖങ്ങൾ, ഞാനിവിടെ വന്നതിന് ശേഷം കുറച്ച് എനിക്ക് ഹെൽത്ത് ഇഷ്യൂസും ആയിട്ടാണ് ഞാൻ വരുന്നത്, പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഒത്തിരി വ്യത്യാസമുണ്ട്. വലിയ ഇതൊന്നുമില്ല. ഇത് കണ്ടോ, ഇത് അവരുടെ ഡോഗാണ്, കൊക്കോ. അപ്പം ഡോഗുമായിട്ട് ഞങ്ങളൊരു വാക്കിന് പോവുകയാണ്. ഈവനിങ് ആകുമ്പോഴത്തേക്ക് കുറച്ച് നേരം വാക്കിനൊക്കെ പോകാൻ പറ്റും. നമ്മുടെ നാട്ടിലെ പോലെ എന്താ പറയുന്നത്, അങ്ങനെ വലിയ ബുദ്ധിമുട്ടില്ല. നമ്മുടെ നാട്ടിലെന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് കയറ്റവും ഇറക്കവും ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെയുള്ള ഒരിതുമില്ല. നമുക്ക് നടക്കുമ്പോൾ നല്ല സുഖമായിട്ട് നടക്കാം. വാക്കിംഗ് റെയിൽസ് ഉണ്ട് ഇവിടെ, അപ്പോൾ വേറെ വണ്ടികളോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഒന്നും ഇല്ല. നമുക്ക് സുഖമായിട്ട് നടക്കാനും ഇതിനൊക്കെ പറ്റും. അപ്പോൾ ഞങ്ങൾ നടക്കാൻ പോകുന്ന ആ വഴിയിലെ കുറച്ച് കാഴ്ചകളൊക്കെയാണ് കേട്ടോ ഇത്. ഞാൻ ഇതിനോടൊപ്പം തന്നെ ഇനി ഓരോ ദിവസവും ഞാൻ കുറേശ്ശെ കുറേശ്ശെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വീഡിയോ ഇടുന്നതായിരിക്കും. പിന്നെ ഞാൻ കുറച്ച് നാൾ വീഡിയോ ഇടാതിരുന്നല്ലോ, അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഹെൽത്ത് ഇഷ്യൂ തന്നെയാണ്. കുറച്ച് നാൾ എനിക്ക് കുറച്ച് ഒരു ഡിയാൻസി ഒക്കെ ആയിരുന്നു തുടക്കം. അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഡെങ്കു ഫീവർ പിടിച്ചു. ഡെങ്കു ഫീവർ പിടിച്ചിട്ട് ഞാൻ കുറച്ച് ദിവസം ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. അതിന് ശേഷം പിന്നെ എനിക്ക് ബോഡി റിക്കവർ ചെയ്ത് വരാനായിട്ട് ഒത്തിരി സമയമെടുത്തു. ഒരു 3 മാസത്തിലധികം എനിക്ക് വേണ്ടി വന്നു ഇതാവാനായിട്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും വീട്ടിൽ കുറച്ച് റിനോവേഷൻ വർക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കുറേ ഫർണിച്ചേഴ്സൊക്കെ ഞങ്ങൾക്ക് മാറ്റേണ്ടി വന്നു. പിന്നെ വാർഡ്രോബ്സൊക്കെ ഒന്ന് ഇതാക്കേണ്ടി വന്നു. അപ്പം അതിന് ഒരു 3-4 മാസം എടുത്തു അതിൻ്റെ വർക്കും കാര്യങ്ങളും കഴിയാനായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു അപ്പോൾ ഈ വർക്ക്, ഈ കാർപ്പൻട്രി വർക്ക്സ് നടക്കുമ്പോഴത്തേക്ക് അതിൻ്റെ പൊടി പിടിച്ചിട്ട് എനിക്ക് എപ്പോഴും ബ്രീത്തിങ് പ്രോബ്ലം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരിതിൽ, പിന്നെ ഒരിക്കലും അറിയാമല്ലോ എല്ലാവർക്കും, ഒരു വീട്ടിൻ്റെ അകത്തൊരു പണി നടക്കുമ്പോൾ, പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള വർക്ക്സ് നടക്കുമ്പോഴത്തേക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് വീഡിയോ എടുക്കാനും. വീടൊരിക്കലും ക്ലീൻ ആയിരിക്കത്തില്ല, എപ്പോഴും ഇങ്ങനെ പണിക്കാരും ഇതും. കുറേ നാളത്തേക്ക് കാർപ്പൻട്രി വർക്ക്സും ഇതിൻ്റെ കാര്യങ്ങൾ മാത്രമല്ല, മറ്റും ഒരുപാട് വർക്കുകൾ വീട്ടിൽ നടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് വീട്ടിൻ്റെ ഹോം ടൂറായിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ബാക്ക് യാർഡിൽ ഞങ്ങളന്ന് വന്നപ്പോൾ, നടന്നിട്ട് വന്നപ്പോഴേക്കും ഒരു ആമ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു ആമ. അപ്പം ആമയുടെ ഫോട്ടോയും ആമയുടെ കുറച്ച് എന്തോ അതിങ്ങനെ മൂവ് ചെയ്യുന്നതൊക്കെ, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ടോർട്ടോയിസിന് അടുത്ത് കാണുന്നത്. അപ്പോൾ അതിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഒരു കൗതുകം തോന്നി. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തതാണ്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു ഹെൽത്ത് ഇഷ്യൂസിൻ്റെ, അതൊക്കെ കൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാനായിട്ട് വൈകിയിരുന്നത്. ഇപ്പോഴും ഞാൻ ഇപ്പം മുതൽ ഇനി കറക്റ്റായിട്ട് വീഡിയോ ഇടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇനിയിപ്പോൾ അത് നടക്കുമെന്ന് അറിഞ്ഞുകൂടെ. ഇത് അവരുടെ ബാക്ക് യാർഡിലുള്ള
ചെടികളാണ് കേട്ടോ. ഇപ്പോൾ പിന്നെ അനിയനും കുറച്ച് ദിവസമായിട്ട് നാട്ടിലായിരുന്നു, പിന്നെ അനിയത്തിയായിരുന്നാലും വർക്ക് ചെയ്യുവാണ്. രണ്ടുപേരും വർക്ക് ചെയ്യുമ്പോഴത്തേൽ പെട്ടെന്ന് ഇപ്പം ഇവിടെ ഇങ്ങനെ മഴയും എന്താ പറയുന്നത് തണുപ്പ് മാറി സ്പ്രിങ്ങൊക്കെ മാറിയിട്ട് സമ്മർ വരുന്നതേ ഉള്ളൂ. അപ്പം ഗാർഡനൊന്നും ഇതുവരെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. ഇനി ഉടനെ തന്നെ അവരതൊക്കെ ചെയ്യും. അപ്പോൾ ഇത് കണ്ടോ, റോസാണേ. എനിക്ക് റോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ, അതിനോടുള്ള ഒരു അട്രാക്ഷനും അറ്റാച്ച്മെൻറ്റും എനിക്ക് ഭയങ്കര. എത്ര ചെടികളും എത്ര പൂക്കളും എൻ്റെ മുന്നേ കൊണ്ട് വെച്ചാലും റോസ് എന്ന് പറയുന്നത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഇഷ്ടമാണ് അതിനോട്. അപ്പോൾ ഈ ഇതിൽ കണ്ടോ, ഒരു ഇതുപോലുമില്ലാതെ നിറച്ച് റോസ്. നമ്മുടെ നാട്ടിൽ നമുക്കിങ്ങനെ കാണാൻ പറ്റില്ല. ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെ ഇതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഇതായി ഇരിക്കുന്നത്. എപ്പോഴേക്കും നമ്മുടെ കൊക്കോ, ഞാൻ പുറത്ത് കുറച്ച് സമയം ഇരുന്നപ്പോഴേക്കും കൊക്കോ അവിടെ വന്നിരിക്കുവാണ്. അവന് ഇവിടുത്തെ രാജാവാണെന്നാണ് അവൻ്റെ വിചാരം കേട്ടോ. നല്ല ഡോഗാണ്, ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ അവനെ കുറച്ചൊന്ന് അവൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ എടുത്തതാണ് കേട്ടോ. എന്നിട്ട് ഇത് കണ്ടോ, ഡാലിയ. അപ്പോൾ ഇവിടുത്തെ ഫ്ലവേഴ്സ് ഞാനിപ്പോൾ എടുത്ത് കാണിക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര നമുക്ക് അട്രാക്ഷനുമാണ്. പിന്നെ അതിൻ്റെ ആ ഒരു ഇവിടുത്തെ ആ ഒരു ക്ലൈമറ്റിൽ അതൊക്കെ ഉണ്ടാവുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റിൽ അത് പറ്റുന്നില്ല. ഈ റോസിൻ്റെ വലിപ്പമൊക്കെ കണ്ടോ, ഇത്രയും